ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കടല വെച്ചിട്ട് നല്ലൊരു ഉഗ്രൻ വിഭവം തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. അതിലേക്ക് രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുക. രണ്ട് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് വറുത്തെടുക്കണം. ഈ തേങ്ങയുടെ കൂടെ ഞാനൊരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ബീട്രൂട്ട് കൂടി ചേർത്തത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതാണ് ഈ കളറ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് നല്ലൊരു കളറ് കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഗരം മസാല പൗഡർ ഇല്ലെങ്കിൽ ചിക്കൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ. ഇപ്പോൾ നേരത്തെ പട്ടയും ഗ്രാമ്പും ഒക്കെ നമ്മൾ ചേർത്തല്ലോ, അതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഗരം മസാല കൂടി ആഡ് ചെയ്താൽ മതി. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ പാത്രമൊക്കെ അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ഇതിലിട്ടിട്ട് കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ ചൂടാക്കിയെടുക്കണം. ആ പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടും. അപ്പോൾ അതിനു കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതാ ഒരു ജാറിനകത്തേക്ക് ഇടുക. ഓക്കെ, അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ചൂടൊന്ന് വിട്ടു പോകുമ്പോൾ ആണ് പൊടിച്ചെടുക്കുക, കണ്ടില്ലേ. ഇതുപോലെ പൊടിച്ചെടുക്കണം, എന്നാലേ ഉള്ളൂ ആ ഗ്രാമ്പും പട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിയായിട്ട് വരിക. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടലയാണ്, ഞാൻ ഈ ഒരു കപ്പിന് ഒരു രണ്ട് കപ്പ് കടലയാണ് എടുക്കുന്നത്. ഇതൊരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 6 മണിക്കൂർ വരെയൊക്കെ നമുക്ക് കുതിരാൻ വേണ്ടി വെക്കാം. അതിൽ കൂടുതൽ ഒരു ദിവസം മുഴുവനൊക്കെ ഇടുവാണെങ്കിൽ അതിന് വല്ലാത്തൊരു സ്മെല്ലും ചുവയും ഉണ്ടാവും. ഇനി ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് 2 കപ്പ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല അത് ചേർത്ത് കൊടുക്കുക. ഇനി അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. ആ കടലയുടെ മുകളിൽ ഇങ്ങനെ വെള്ളം നിൽക്കണം, അപ്പോൾ മാത്രമേ ഉള്ളൂ അത് നന്നായിട്ട് വെന്ത് കിട്ടുക. എപ്പോഴും കടലയുടെ മീതെ വെള്ളം വേണം. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ ഉപ്പാണ്. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കണമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മൾ ആ കടലയിലേക്കൊന്നും ഉപ്പ് രസം പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇടുന്നത്. കുക്കറിലായതുകൊണ്ട് കടലയ്ക്ക് വേവാത്ത പ്രശ്നങ്ങളൊന്നും വരില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 2 അല്ലി വെളുത്തുള്ളി, അത് നമുക്ക് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണ് വെളുത്തുള്ളി ചേർത്താൽ. ഇനി ഇത് തക്കാളിയാണ്, തക്കാളി ഒരു ചെറിയ തക്കാളി അതിൻ്റെ പകുതി ഭാഗമേ ഉള്ളൂ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ തക്കാളിയുടെ ആ ഒരു പുളിരസം ഉണ്ടാവുമ്പോൾ എല്ലാ ചേരുവകളും ഒന്ന് ബാലൻസ് ആയിട്ട് വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി കുക്കർ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിടുക. ഒരു വിസിൽ വരുമ്പോൾ അത് എന്ത് ചെയ്യണം, ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ആ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ വരിക. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വിസിലൊക്കെ വന്നു, 5 പ്രാവശ്യം വിസിലൊക്കെ വന്ന് സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 വിസിൽ വന്നു വേണ്ടി വന്നു ഇത് വെന്ത് വരാനായിട്ട്. ഇനി നമുക്ക് ഇത് നോക്കാം, കണ്ടില്ലേ. ഒരു കടല ഞാനെടുത്ത് കാണിച്ചു തരാം, കണ്ടില്ലേ. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ, ഇതാണ് അതിൻ്റെ കറക്റ്റ് വേവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ, അതിലേക്ക് നമ്മൾ കുറച്ച് കടല അതിട്ട് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കടല താഴെയും കുറച്ച് വെള്ളം മുകളിലും അങ്ങനെ നിൽക്കും നമ്മളെ കറി. വേവിച്ച കടല ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടണം കേട്ടോ, തരിതരിപ്പൊന്നും ഉണ്ടാവരുത്. എന്നിട്ട് കുക്കർ ഓൺ ചെയ്ത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതിങ്ങനെ ചൂടായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ അത് അധികം അങ്ങനെ തിളപ്പിച്ചെടുക്കണ്ട. നമ്മൾ കറി എപ്പോഴും തേങ്ങ ചേർത്തതിന് ശേഷം ഒത്തിരി തവണ അങ്ങ് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ എപ്പോഴും നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം കിടത്തി തിളപ്പിക്കരുത്. തിള വരുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതങ്ങ് ഓഫ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിന് ഞാനൊരു പാൻ അടുപ്പേൽ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ടങ്ങ് പൊട്ടിക്കുക. ഇനി എരിവിന് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു രണ്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിനെ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെയും കഴിക്കാം. കണ്ടില്ലേ, ഇത് നല്ല ചൂടോടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകും. അപ്പോൾ ഒത്തിരി തിരക്കുള്ള ആളുകൾക്കൊക്കെ മൂന്ന് നേരം കഴിക്കാനായിട്ട് ഈ ഒരൊറ്റ കറി ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു.